ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോർട്സ് ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള ഡെയിലി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ രണ്ട് പ്രധാന ഫുട്ബോൾ ലീഗുകളായ ISL കുറിച്ചും ഐ ലീഗിനെ കുറിച്ചുമാണ്. ഒഫീഷ്യലി ഹീറോ ഐ ലീഗ് എന്നാണ് ഐ ലീഗ് അറിയപ്പെടുന്നത്. പ്രധാന സ്പോൺസർ ഹീറോ ആയതിനാലാണ് ഇതിങ്ങനെ അറിയപ്പെടാൻ കാരണം. 2007 ഐ ലീഗ് ആരംഭിക്കുന്നത്. ടെമ്പോ ഗോവയും സാൽഗോക്കർ സ്പോർട്സ് ക്ലബും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ദേശീയ ഫുട്ബോൾ ലീഗിൻ്റെ പിൻഗാമിയായിട്ടാണ് ഐ ലീഗ് എത്തിയത്. മോഹൻ ബഗാൻ, ടെമ്പോ ഗോവ, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ലെഗസി ടീമുകൾ കാരണമാണ് ഇന്ത്യൻ ഫുട്ബോൾ ഏഷ്യയിലും ലോകമെങ്ങും പേരെടുത്തത്. 1997 ഫെഡറേഷൻ കപ്പ് ഫൈനലിൽ കൊൽക്കത്ത ഡെർബി കാണാനെത്തിയവരുടെ എണ്ണം 131,000 ആയിരുന്നു. രാജ്യത്തെ ഫുട്ബോൾ ആരാധകർക്ക് ഈ ക്ലബ്ബുകളില്ലാതെ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ചിന്തിക്കാനാകില്ല. 2013 ISL എത്തുന്നത്. IMG റിലയൻസ് ആണ് ഇതിനെ ഫണ്ടിങ് നടത്തുന്നത്. നിത അംബാനിയാണ് FSDL ഓണർ. FSDL എന്നാൽ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്. ഫുട്ബോൾ നിലവാരം. ഐ ലീഗിൽ ഫുട്ബോളിൻ്റെ നിലവാരം മെച്ചപ്പെട്ടതാണെന്ന് കാണാം. മിനറോ പഞ്ചാബിൻ്റെ അറ്റാക്കിംഗ് ഫുട്ബോളും നൊറോക്കോയുടെ ഫ്രീ ഫ്ലോയിങ് ഗെയിമുമെല്ലാം നമ്മൾ കാണുന്നതാണ്. ഐ ലീഗിൽ താഴ്ന്ന പ്രൊഫൈലിലുള്ള വിദേശികളാണ് കൂടുതൽ കളിക്കുന്നത്. പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. മുൻകാല കരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകാറില്ല. ഇതിലൂടെ ഇന്ത്യൻ കളിക്കാർക്ക് തന്നെ മുൻഗണന ലഭിക്കുന്നുണ്ട്. അതേസമയം ISL ഇന്ത്യൻ താരങ്ങൾ കൂടുതലായും വിദേശ താരങ്ങൾക്ക് പിന്തുണ നൽകുന്ന റോളിലാണ് കളിക്കാറുള്ളത്. ISL ഉയർന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നു. അവരുടെ ഫിറ്റ്നസ് പോലും നോക്കാറില്ല. പ്രായവും ഫിറ്റ്നസും എല്ലാം പ്രശ്നമാകുന്നത് മൂലം പല കളിക്കാരും സീസൺ പൂർത്തിയാക്കുന്നില്ല. ഐ ലീഗിൽ ഇന്ത്യൻ കളിക്കാർക്കാണ് പ്രധാന റോൾ നൽകിയിരിക്കുന്നത്. കോർപ്പറേറ്റ് മേഖലയുടെ പങ്കാളിത്തം. ISL എപ്പോഴും പ്രശസ്തരായ സെലിബ്രിറ്റികളെ അണിനിരത്തിയാണ് മുന്നേറുന്നത്. സച്ചിൻ, വിരാട്, അഭിഷേക് ബച്ചൻ, ജോൺ അബ്രഹാം തുടങ്ങിയവർ ISL ഭാഗമാണ്. ഇത് ഫുട്ബോൾ ആരാധകർ അല്ലാത്തവരുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ISL സഹായിച്ചിട്ടുണ്ട്. പണം ഒരു ലീഗിൻ്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കാര്യമാണ്. ഇത് കൂടുതൽ പരിശീലന സൗകര്യവും സ്റ്റേഡിയങ്ങളുടെ ഗുണനിലവാരവും കൂട്ടാൻ സഹായിക്കുന്നു. ഈ കാര്യത്തിൽ ISL മുന്നിലാണ്. ബോളിവുഡ് പ്ലസ് ക്രിക്കറ്റാണ് ഇന്ത്യയിലെ ഗ്ലാമർ ലോകം. IMG റിലയൻസും മികച്ച രീതിയിൽ തന്നെ ISL ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ISL കാരണം പ്രമുഖ വിദേശ കളിക്കാർ ഇന്ത്യയിൽ കളിക്കുന്നത് കാണാനായി. ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മൊത്തത്തിലുള്ള സ്വീകാര്യത കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. ISL ശരാശരി 20,000 ഹാജർ നിലവാരം ലഭിക്കാറുണ്ട്. എന്നാൽ രാജ്യത്തെ പ്രീമിയർ ലീഗായ ഐ ലീഗിന് 6,000 മാത്രമാണ് ഹാജർ നില. കവറേജിനെ പറ്റി പറയുകയാണെങ്കിൽ ISL കവറേജ് വളരെ മികച്ചതാണെന്ന് കാണാം. മത്സരങ്ങൾക്ക് മുൻപും മത്സരശേഷവും ചർച്ചകൾ നടക്കുന്നു. ക്വാളിറ്റി കവറേജ് എല്ലാ സ്പോർട്സ് ചർച്ചകളിലും ലീഗ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. സൗകര്യങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഐ ലീഗിനെ അപേക്ഷിച്ച് ISL കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് കാണാം. സ്റ്റേഡിയം, പരിശീലനം, യാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ ISL ഒരുപിടി മുന്നിലാണ്. പരിക്കേറ്റ കളിക്കാർക്ക് ചികിത്സ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ISL ചെയ്യാറുണ്ട്. ISL പൂർണ്ണമായും AIFF ആശ്രയിക്കുന്നില്ല. കാരണം അവർക്ക് ധാരാളം സ്വകാര്യ സ്പോൺസേഴ്സ് ഉണ്ട്. ഫുട്ബോൾ നിലവാരം നോക്കുകയാണെങ്കിൽ ഐ ലീഗിനേക്കാൾ ISL ഫുട്ബോൾ നിലവാരം മികച്ചതാണെന്ന് കാണാം. ലീഗിൻ്റെ മത്സര സ്വഭാവം മൂലം കളിക്കാർ തങ്ങളുടെ മികച്ച പ്രകടനം നടത്താനായിട്ട് പ്രേരിപ്പിക്കപ്പെടാറുണ്ട്. ഐ ലീഗ് ഇന്ത്യൻ ഫുട്ബോളിന് പ്രീമിയർ ലീഗാണെങ്കിൽ ISL ഇന്ത്യൻ ഫുട്ബോളിന് FA കപ്പാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും ലാലിഗയ്ക്കും ഇന്ത്യയിൽ ധാരാളം ആരാധകരുള്ളതിനാൽ അവിടെ നിന്നും ധാരാളം എക്സ് പ്ലെയേഴ്സ് ISL കളിക്കാനായി എത്താറുണ്ട്. എന്താണ് ഐ ലീഗിനെ പറ്റിയും ISL പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. നന്ദി.